ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയം അമ്മയുടെ ജനന പെരുന്നാൾ സഭ ആദരവോടെ ഭക്തിയോടെ ആചരിക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തത് വിനയം നിറഞ്ഞ പ്രാർത്ഥനാ ജീവിതമുള്ള സമർപ്പിക്കപ്പെട്ട കന്യക മറിയമ്മനെയായിരുന്നു. ആ കന്യക മറിയാമ്മന് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സ്ഥാനം ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. സ്വർഗം തുറക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ശബ്ദം മറിയത്തിൻ്റെ ശബ്ദമായിരിക്കും. അതാണ് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുമ്പോൾ പുരോഹിതൻ വിളിച്ചു പറയുന്നത്, മറിയം ദീലേതോക് യൂഹാനോൻ ദാംതോക്. അതെ, അത്രയ്ക്കും സ്ഥാനമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധയായ മറിയത്തിന്. കാരണം എന്താണ്? ഏദൻ തോട്ടത്തിലെ ഹവ്വയുടെ ജീവിതം, അതെ, അവൾ വചനം വളച്ചൊടിച്ചവളായിരുന്നു. ദൈവം കൽപ്പിച്ചു, ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. എന്നാൽ സർപ്പം വന്ന് ഹവ്വയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, തൊടുക പോലും ചെയ്യരുത്. അവൾ വചനത്തെ വളച്ചൊടിച്ചുവെങ്കിൽ രണ്ടാം ഹവ്വയായ മറിയം അവൾ വചനത്തെ അനുസരിച്ചു, വചനത്തെ കീഴ്പ്പെട്ടവൾ അവൾ ജീവിച്ചു. അതാണ് ഗബ്രിയേൽ മാലാഖ വന്ന് ദൂത് അറിയിച്ചപ്പോൾ, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. വീണ്ടും ഏദൻ തോട്ടത്തിലെ ഹവ്വ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമായിരുന്നുവെങ്കിൽ രണ്ടാം ഹവ്വയായ മറിയം വിനയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥതയായിരുന്നു. അവൾ പഴം പറിച്ചു തിന്നത് ഭക്ഷിക്കുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമെന്ന് കണ്ട് അതേ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അവൾ അഹങ്കാരിയായി മാറ്റപ്പെട്ടുവെങ്കിൽ രണ്ടാം ഹവ്വയായ മറിയം അവൾ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഒരു ദാസിയുടെ ഭാവത്തിലേക്ക്, ദാസിയുടെ വിനയത്തിലേക്ക് മറിയം കടന്നു വന്നതുകൊണ്ട് ദൈവം അവളെ മാനിച്ചു. വീണ്ടും ആദ്യ ഹവ്വയായിരുന്ന ഏദൻ തോട്ടത്തിലെ ഹവ്വ, അവൾ പഴം പറിച്ചു തിന്നു എന്ന് മാത്രമല്ല, അവളുടെ ഭർത്താവിനും കൊടുത്ത് ഭർത്താവിനെയും പാപത്തിന് പ്രേരിപ്പിച്ചു. ഏദൻ തോട്ടത്തിലെ ഹവ്വ തന്നോട് ചേർന്നിരുന്നവരെ പാപത്തിന് പ്രേരിപ്പിച്ചവളായിരുന്നുവെങ്കിൽ രണ്ടാം ഹവ്വയായിരുന്ന മറിയം, അവൾ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് വന്ദനത്തിൻ്റെ സ്വരം പുറപ്പെടുവിച്ചപ്പോൾ വിശുദ്ധ വചനം പറയുന്നു, എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള പ്രജ പരിശുദ്ധാത്മാവ് കൊണ്ട് തുള്ളിച്ചാടി. അതേ രണ്ടാം ഹവ്വയായ മറിയം തന്നോട് ചേർന്ന് നിന്നവരെ, താൻ സന്ദർശിച്ചവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചവളായിരുന്നു. ഇതായിരുന്നു മറിയത്തിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ മാതാവായി തീരുവാൻ തക്കവണ്ണം മറിയമ്മനെ ദൈവം മാനിച്ചു, സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, അമ്മയുടെ മധ്യസ്ഥത നമുക്കേറെ അനുഗ്രഹമാണ്. ആരും ഇല്ലാത്ത അവസ്ഥയിൽ അമ്മയുടെ മകനായി മകളായി ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ അതേറെ ഭാഗ്യമാണ്. കാരണം മരണസമയത്ത് പോലും അമ്മ നമ്മളോടൊപ്പം കാണും. അതാണ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിച്ചു കൊള്ളണമേ. നമ്മളുടെ മരണം അത് റോഡിലാണെങ്കിൽ, അത് ആക്സിഡൻറ്റിലാണെങ്കിൽ, ഏതവസ്ഥയിലായിരിക്കൊള്ളട്ടെ, അത് ഐ സി യുവിലാണെങ്കിൽ, ആരോരും ഒരു തെറ്റ് ഒരിറ്റ് വെള്ളം ഊറ്റിത്തരുവാൻ ഇല്ല എങ്കിലും അമ്മയുടെ മകനായി മകളായി ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ മരണസമയത്ത് അമ്മ നമ്മളോടൊപ്പം ഉണ്ടാകും. അതാണ് യാക്കോബായ വിശ്വാസിയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഉറ്റവരും ഉടയവരുമില്ലാത്ത അവസ്ഥയിലും മരണത്തിൻ്റെ അവസ്ഥയിലും നമ്മളോട് ചേർന്ന് നിന്ന് പുത്രൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ അമ്മയുണ്ടാകും. അതുകൊണ്ട് അമ്മയെ നമുക്ക് മാനിക്കാം, ബഹുമാനിക്കാം. അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന
നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന അപേക്ഷയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തന്നൊന്ന് പ്രസവിച്ച തൻ മുലിയൂട്ടി വളർത്തിയ തന്റെ പൊന്നോമന പുത്രനെ കാബാലികർ ചമ്മട്ടികൾ കൊണ്ട് ആഞ്ഞടിക്കുന്നത്, കുന്തം കൊണ്ട് കുത്തുന്നത് നോക്കിക്കൊണ്ടിരുന്ന ഒരു പെറ്റ തള്ള. തൻ മുലിയൂട്ടി വളർത്തിയ തന്റെ പൊന്നോമന പുത്രനെ അവന്റെ കൈകളിൽ 6 ഇഞ്ച് നീളമുള്ള കരിരും പാടി ആഞ്ഞടിക്കുന്നതിന് സാക്ഷി നിന്ന ഒരു പെറ്റ അമ്മ. ഏത് പെറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റും അതേ കണ്ണുനീരിന്റെ വിലയറിയാവുന്ന അമ്മ. അമ്മയോട് നമുക്ക് കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. കണ്ണുനീരിന്റെ വിലയുടെ മഹത്വം അറിയാവുന്ന നമുക്ക് അതേ അമ്മ നമ്മുടെ മുമ്പിൽ കരഞ്ഞതാണ്, കണ്ണുനീര് വാർത്തതാണ്. നമുക്കും അമ്മയോട് കണ്ണുനീരോട് എന്റെ അമ്മേ, ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണം, ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ കുടുംബങ്ങൾ സമാധാനത്തിൽ നിലനിൽക്കണം, ഞങ്ങളുടെ മക്കൾ ദൈവാശ്രയത്തിൽ വളരണം, സന്താനമില്ലാത്തവർക്ക് സന്താനങ്ങൾ ലഭിക്കണം, ഞങ്ങളുടെ നഷ്ടപ്പെട്ട ദേവാലയങ്ങൾ ഞങ്ങൾക്ക് തിരികെ ലഭിക്കണം. അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. നിന്റെ കരുണയിടുവാനിലും ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മൂലം ഞങ്ങൾ സർവ ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ച് വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നു. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് അശേഷം കോപിക്കരുത്. ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർക്കുകയും അരുത്. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്ന് നീ ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ നിന്റെ കൈവേലകളുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേലും വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ മർത്തുമറിയം അമ്മയ്ക്ക് തിരുസന്നതയിൽ ധൈര്യവും മുഖപ്രസന്നതയും ഉള്ളത് കൊണ്ട് ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉടയവനായുള്ള അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. Aharo ro nandan kilu yaadu.
Barakborma, Vishuddha, Salata, Sarvashuddhan, Mariangalu, Viriyoy, Sthiti, Indavanayu, Vadanavam, Devate, Prasavicha, Vedipalavadi, Sagalatilum, Mautum, Lulumai, Madave, Ipoli, Avekshe, Kaikshu, Renave, Nindyadukalatas, Javekshi, Kinnavara, Yellavari, Sarvavida, Dukhangalil, Nandavindu, Mirivani, Kinnela, Pradikriyagalil, Nandarakshi, Kinnjanave, കരുണയുടെ വാതിലും സകലനന്മയുടെയും ഭണ്ഡാരം തന്നോട് യാചിക്കുന്നവരുടെ യാചന നിരസിക്കാത്തോളം തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തോളമായി ഞങ്ങളുടെ നാഥയായവനേ ബലഹീനരായി ഞങ്ങളെ സഹായിക്കുന്നവന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ നിന്റെ പ്രാർത്ഥനയായി ഞങ്ങളുടെ പൈതങ്ങളെ ബാലാരിഷ്ടൂടാർത്തി തരണമേ ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം നൽകണമേ രോഗക്കിടക്കയിലായിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ ഞങ്ങളുടെ യുവതിയുവാക്കന്മാരെ പരിപാലിക്കണമേ ഞങ്ങളുടെ സ്ത്രീജനങ്ങൾക്ക് സഹിഷ്ണുത കൊടുക്കണമേ വാർദ്ധക്യത്തിലിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണമേ ദൂരദേശങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് സൂക്ഷിക്കണമേ സമീപമുള്ളവരെ പരിപാലിക്കണമേ സ്വദേശത്തും വിദേശത്തും ജോലിയിലോ സങ്കടഭാരത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അനുകമ്പ തോന്നണമേ മക്കളില്ലാതെ മനോദുഃഖത്തിൽ കഴിയുന്ന ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ കടബാധ്യതയിലും സാമ്പത്തികമായ ഞെരുക്കത്തിലും കഴിയുന്നവർക്ക് ആശ്വാസമേകണമേ വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒരിണയെ കണ്ടെത്തുവാൻ കഴിയാതെ വിവാഹ തടസ്സത്തിലിരിക്കുന്ന മക്കളുടെ മേൽ മനസ്സലവ് തോന്നണമേ ഭിന്നിച്ചിരിക്കുന്നവരെ നിരപ്പാക്കണമേ കോപത്തോടെ കഴിയുന്നവർക്ക് ശാന്തത നൽകണമേ അകന്നുപോയവരെ തിരികെ വരുത്തണമേ ധിക്കാരികൾക്ക് വക്രത നൽകണമേ അനാഥരെയും വിധവകളെയും പോറ്റി പുലർത്തണമേ പള്ളികളെയും തേറാകളെയും സൂക്ഷിക്കണമേ ഇടവകേർത്തിപ്പെടുത്തണമേ ഇതിലെല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ നേർച്ചകളും വഴിപാടും ദശാംശങ്ങളുമായി തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദേശത്തോട് കരുണ തോന്നണമേ അമ്മയുടെ ഓർമ്മയെ ബഹുമാനിക്കുന്ന ഇടവകയെ അഭിവൃദ്ധിപ്പെടുത്തണമേ എന്റെ ദൈവികമായ നൽവരങ്ങൾ കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും ലഭിക്കണമേ സഭയെ കാത്തുകൊള്ളണമേ പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ ഈ വന്യപിതാവിനെ സകല പട്ടക്കാരെയും ഷമാഷന്മാരെയും ശുശ്രൂഷകണത്തെയും വിശ്വാസികളായി നിന്റെ മക്കളെ മുഴുവനെയും കാത്തുകൊള്ളണമേ നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനേറ്റിയൊല്ലേണം Oh,
ഞങ്ങളുടെ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. ദൈവം നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. മനം തകർന്നവർക്ക് ആശ്വാസം ലഭിക്കട്ടെ. നിങ്ങൾ ഏതൊരു കാരണത്തിലാണോ കരയുന്നത് എന്നത് മനസ്സിലാക്കി ഭഗവതിയായ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ മുഖാന്തരം ദൈവം നിങ്ങളുടെ നല്ല യാചനകൾക്ക് മറുപടി തന്ന് നിങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ണുനീര് തുടച്ചു മായ്ച്ചു കളയുമാറാകട്ടെ. ആമേൻ.